ഇതുപോലൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നില്ല. വന്നവർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാൻ എനിക്ക് പറ്റി, അവർ ചോദിച്ചതെല്ലാം കൊടുക്കാൻ എനിക്ക് പറ്റി. പക്ഷേങ്കിൽ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് കോർണർ. അപ്പോൾ കഴിഞ്ഞ നിങ്ങളെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇറങ്ങിയതും അതിന് ഞാൻ നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ പാർട്ട് നിങ്ങൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ സാമ്പത്തികമായി മുദ്രാ ലോണിന് വേണ്ടി ബാങ്കിൽ പോയ കാര്യമാണ് ഞാൻ നിങ്ങളോട് അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ മുദ്രാ ലോണിന് വേണ്ടി ഞാൻ പോയിട്ട് എനിക്ക് ഒന്നും തന്നെ നടന്നില്ല. അതിനുശേഷം ഞാൻ മോൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് സ്കൂൾ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഗ്രാമീൺ ബാങ്കിൻ്റെ പെരുമ്പാവൂർ ശാഖയിൽ ഞാൻ ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മാനേജരുമായിട്ട് സംസാരിക്കേണ്ട എന്തോ ഒരു ഇത് വന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ല മനുഷ്യൻ, അതായത് നല്ല ഒരു മനുഷ്യർക്ക്, ചില സാധാരണ നമുക്കറിയാം ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില മാനേജർമാരൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മളെങ്ങോട്ട് ആക്രമിക്കാൻ നിൽക്കും പോലുള്ള സ്വഭാവങ്ങളുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, ശാന്തമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ മോൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, സാറേ ഞാനൊരു കാര്യം സംശയമാണ് ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് പറയാനുള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അച്ഛൻ്റെ ഒരു ചായക്കടയാണ് ഞാൻ അതിന് വേണ്ടി ഒരു കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ സാറെനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ത് രീതിയിലാണ് പൈസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ മുദ്രാ ലോൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ മുദ്രാ ലോൺ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ച് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുദ്രാ ലോൺ കൊടുക്കാറുണ്ട്, മുദ്രാ ലോൺ ഒരുപാട് പേര് കൊണ്ടുപോകാറുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യാതെ പൈസ നാല് വഴിക്ക് കളഞ്ഞിട്ട് തിരിച്ചടയ്ക്കാത്ത ഒരുപാട് പേരുണ്ട്. വീണ്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണിത്, അപ്പോൾ എനിക്ക് ഈ ഇതിലേക്ക് പൈസ തന്നു കഴിഞ്ഞാൽ സാറിന് ഒരിക്കലും തന്നെ അതിലൊരു പോരായിക സാധനം വരില്ല, ഞാൻ ആ പൈസ തിരിച്ചടച്ചോളാം, എനിക്ക് വിശ്വാസമുണ്ട് സാറേ എൻ്റെ കടയെ പറ്റി. ഇത് ഞാൻ അദ്ദേഹത്തോട് കുറേ സംസാരിച്ചു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പെൻഡിങ് ആക്കാരുടെ വീട്ടിൽ ഞാൻ വരണുണ്ട്, അപ്പോൾ ഞാൻ വന്നൊന്ന് ഷോപ്പ് കാണട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഷോപ്പ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നിറയെ അച്ഛൻ്റെ ഷോപ്പ് കിടക്കുന്നത് വിറകൊക്കെ വാരിയിട്ട് ആകെ മുഷിഞ്ഞായിട്ട് വിറക് വരെയായിട്ടാണ് ഈ ഷോപ്പ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് എങ്ങനെയാണ്, ഇതിന് ഈ തുണിക്കടയാക്കി എടുക്കുന്നതിന് എത്ര രൂപ വേണം, ഇത് എന്ത് ചെയ്യും, എനിക്ക് മാക്സിമം 100,000 രൂപ തന്നാണ് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ പറയണതൊക്കെ കേട്ടിട്ട് എനിക്ക് ഇയാൾ ആ സ്ഥാപനം നടത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇയാൾക്ക് 100,000 രൂപ തന്ന് സഹായിക്കാമെന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി, കാരണം 1 രൂപ പോലും എൻ്റെ കയ്യിൽ മുടക്കാനില്ലാത്ത ഞാൻ 100,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു കഥ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കരം തീർന്ന രസീതും ആ അച്ഛൻ വന്നൊന്ന് ഒപ്പിട്ടും തരാണെങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫോർമാലിറ്റിയാണ്, അപ്പോൾ അത് ചെയ്തു തരാൻ അച്ഛൻ തയ്യാറാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, ചെയ്തു കൊടുക്കാം, എൻ്റെ മോൾ അങ്ങനെ ഒരു സംരംഭം തുടങ്ങണുണ്ടെങ്കിൽ തുടങ്ങിക്കോട്ടെ, എനിക്ക് അവളിൽ വിശ്വാസമുണ്ട്, അപ്പോൾ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ വന്ന് സുഖമില്ലാണ്ടിരിക്കുക, അച്ഛൻ വന്ന് ഒപ്പിട്ട് തന്നു. ഈ 100,000 രൂപ എനിക്ക് അദ്ദേഹം തന്നു. തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം മറ്റു ഫ്രണ്ടിൻ്റെ കടയിലേക്ക് ചെന്നു. കടയിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, 100,000 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് നിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 100,000 രൂപയ്ക്ക് അകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെല്ലാം ഫുൾ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ റാക്കുകൾ, ഇത് നല്ല നീളത്തിൽ അറ്റം വരെ ഉണ്ട് കേട്ടോ കടയുടെ ഫുള്ള്. ഇപ്പോൾ അതേ ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതെങ്ങനെ ഇങ്ങനെ അങ്ങറ്റം വരെ ഇതുണ്ട്. അപ്പോൾ ഈ റാക്കുകൾ ഫുള്ള് വാങ്ങി, കുറച്ച് ഐറ്റംസ് സാധനങ്ങളായിട്ട് വാങ്ങി, എല്ലാം കൂടി ബില്ലിട്ട് വന്നപ്പോൾ 1.5 ലക്ഷം രൂപയോളം അതിനായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ നടക്കും എന്ന് ഹസ്ബൻഡിന് തോന്നി. എന്നിട്ട് ഫർണിഷിങ് വർക്കുകൾക്ക് വേണ്ടി അദ്ദേഹം കുറച്ച് കാശ് എനിക്ക് തന്നു. ആ പൈസകളൊക്കെ വെച്ചുകൊണ്ട് കട പെയിൻ്റ് അടിക്കാനും കട വൃത്തിയാക്കാനും കടയിൽ റാക്കുകൾ സ്ഥാപിക്കാനും പിന്നെ ഈ സാധനങ്ങൾ ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി കൊണ്ടുവരണേന് അദ്ദേഹം വണ്ടിയായിട്ട് വന്ന് എല്ലാം വാരി സാധനങ്ങൾ നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തൊക്കെ വച്ചു. പൈസകൾ 1.5 ലക്ഷം രൂപ അവൾക്ക് കൊടുത്ത് സാധനങ്ങളെല്ലാം എടുത്തു. പിന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു കടമ്പ കിടക്കുകയാണ്, കാരണം നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു തുണിക്കടയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ ആഗ്രഹത്തിലേക്ക് ഇറങ്ങിയത്.
ഈ ആഗ്രഹം മാത്രമാണ് എൻ്റെ മുന്നിലുള്ളൂ. അതിനുശേഷം കടയിൽ കുറച്ച് പൈസകൾ എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട് എനിക്ക്, അങ്ങനെയുള്ള കുറച്ച് ലോണുകൾ എവിടെ നിന്നൊക്കെയോ ദൈവം കുറേ പൈസകൾ എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഞാൻ ഫർണിഷിങ് വർക്കുകളൊക്കെ ചെയ്തു, പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഫർണിഷിങ് വർക്കുകളൊക്കെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ ദിവസങ്ങളില്ല. അതായത് ഓണാണ് വരാൻ പോണത്, ഇതുപോലൊരു സാഹചര്യമായിരുന്നു, ഓണാണ് വരാൻ പോണത്, അപ്പോൾ ദിവസങ്ങളില്ല. അപ്പോൾ ഈ പണികളൊക്കെ ഇവിടെ നടന്നോട്ടെ, നീ പോയി ഇതിനൊരു ദിവസം കുറിക്കാൻ പറഞ്ഞു. ദിവസം കുറിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോയി തിരുമേനിയെ കണ്ടു. അതിനെ കഴിഞ്ഞ് സന്ധ്യ ദീപാരാധന കഴിഞ്ഞ് വന്നിട്ട് കുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്ത് നിർത്തി. അപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന അദ്ദേഹം എനിക്ക് ദിവസം കുറിച്ച് തരാണ്. അതായത് ഓഗസ്റ്റ് 16 ചിങ്ങ 1 ഒരു ഡേറ്റുണ്ട്, ആ ഡേറ്റിന് നടത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ പേപ്പർ എൻ്റെ കയ്യിലേക്ക് തന്നു. പേപ്പർ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അദ്ദേഹം ഒരു വാക്കും കൂടി പറഞ്ഞു, ഇനിയിപ്പോൾ ലോകം അവസാനിച്ചാലും ഇയാൾ ഈ കട അന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തോട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചു. ചിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തമാശകളൊക്കെ പറയണ ഒരു മനുഷ്യനാണത്. അപ്പം ഞാൻ എന്നാലും ഞാൻ ചോദിച്ചു, പരികർമ്മിയായിട്ട് നിന്ന ചേട്ടനോട് ചോദിച്ചു, ഇതെന്താ ചേട്ടാ തിരുമേനി ഇങ്ങനെ പറയണേ, എന്താ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഞാനെങ്ങനെയാണ് കട നടത്തുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാനും ഹസ്ബൻഡും കൂടി പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 14 ഞാനും ഹസ്ബൻഡും കൂടി എറണാകുളത്ത് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. കടയിലേക്ക് ഫസ്റ്റ് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോഴേക്കും കുറച്ച് എനിക്ക് ചിട്ടികളൊക്കെ കിട്ടി, ഹസ്ബൻഡ് കുറച്ച് പൈസ ഒക്കെ തന്നു. കാരണം ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനും ആത്മവിശ്വാസമായി, ഹസ്ബൻഡ് കുറച്ച് പൈസ തന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പോവാണ്, എറണാകുളത്ത് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. എറണാകുളത്ത് പർച്ചേസിങ്ങിന് വേണ്ടി പോയി, അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ഉച്ചയോടുകൂടി ആയപ്പോൾ, അതായത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇവിടെയൊക്കെ കർക്കിടക മാസത്തിൽ തന്നെ കർക്കിടക കിഴിവ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് സ്റ്റോക്ക് കാലിയാക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കർക്കിടക കിഴിവ് എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന സമയത്താണ് ചിങ്ങ 1 ഉൾക്കാണത്തിന് നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ എടുത്തപ്പോൾ, അതായത് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചിങ്ങ മാസമല്ലേ, ചിങ്ങ 1 ആയിട്ട് ആരും ബെഡ്ഷീറ്റ് വാങ്ങാനൊന്നും വരില്ല ചേട്ടാ, എന്തെങ്കിലും പൈസയും കുറവാണല്ലോ, ബെഡ്ഷീറ്റൊന്നും എടുക്കണ്ട, കാരണം കർക്കിടക കിഴിവിനൊക്കെ ഒരുപാട് ബെഡ്ഷീറ്റൊക്കെ വില കുറച്ച് ആൾക്കാർ എടുക്കും. ചിങ്ങ മാസം ആകുമ്പോൾ ശരിക്കും കുട്ടികളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ലേ ഓണായിട്ട് ആൾക്കാർ എടുക്കുകയുള്ളൂ എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല ഒരു സ്ഥാപനമാകുമ്പോൾ എല്ലാം വേണം, കുറേച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു. സാധനങ്ങളൊക്കെ എടുത്ത് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 1.5 ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, ഇത് ബില്ലൊക്കെ ഇട്ട് കിട്ടാൻ വെയിറ്റിംഗ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ മോളുടെ സ്കൂളിൽ നിന്നൊരു ഫോൺ വരാണ്, അമ്മുക്കുട്ടിയുടെ സ്കൂളിൽ നിന്നൊരു ഫോൺ വരാണ്. നല്ല മഴയാണ്, നല്ല മഴയാന്ന് വെച്ചാൽ അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, രാവിലെ തുടങ്ങി നല്ല മഴയാണ്. മോളുടെ സ്കൂളിൽ നിന്ന് വിളി വരാണ്, എന്താ കാലടിപ്പുഴ, അതായത് പെരിയാറിൻ്റെ തീരത്താണ് കാലടി. നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, ശങ്കരാസ്തൂപം ഉള്ള സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ തീരത്തുള്ള സ്കൂളാണ്, അപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചേക്കുന്നത്. കാലടി പുഴയിൽ വെള്ളം പൊങ്ങി, കാലടി പാലമൊക്കെ ചെറുതായിട്ട് അടയ്ക്കുമെന്നൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്, മോളെ എത്രയും വേഗം വന്ന് കൊണ്ടുപോക്കോ എന്നാണ് സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ന്യൂസ്. അപ്പം നമുക്ക് ആകെ ടെൻഷനായി, വേഗം ഡ്രൈവറെ വിളിച്ചു, ഡ്രൈവറോട് പോയി മോളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. മോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നതിനേക്കാളും മുന്നേ തന്നെ മോളെത്തി. അപ്പം ഞങ്ങൾ കയ്യിൽ കിട്ടിയ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ വന്നു, ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീടിന് കുറച്ച് നീങ്ങിയിട്ട് തന്നെ ആൻഡോപുരം ചർച്ചുണ്ട്, സെൻറ്റ് ആൻ്റണീസ് ചർച്ചുണ്ട്. ആ ചർച്ചിലേക്ക് ആൾക്കാർ കാലടി പുഴയിൽ പറഞ്ഞ നേരം കൊണ്ട് വെള്ളം പൊങ്ങി, ഞങ്ങളിവിടെ എത്തുന്നേലക്കാനും മുന്നേ തന്നെ കാലടിപ്പുഴയിൽ വെള്ളം പൊങ്ങി, കാലടി ഫുള്ള് മുങ്ങി, ഒക്കലും എന്ന് പറയുന്ന ഞങ്ങളുടെ ചെറിയ സ്ഥലം മുങ്ങി. അവിടെ നിന്നൊക്കെ വലിയ വലിയ ഏഷ്യറിലും വലിയ വലിയ ലോറിയിലൊക്കെ ആയിട്ട് ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പെന്ന് പറയുന്നത് എൻ്റെ കടയോട് ചേർന്ന് കുറച്ചപ്പുറം മാറിയിട്ടൊരു വലിയ ചർച്ചുണ്ട്, ആ ചർച്ചിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക. വലിയ വലിയ വീടുകളിൽ പണക്കാരും പാവപ്പെട്ടവനും ഒക്കെ ഒരു വണ്ടിയിൽ കയറി കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കടയിൽ പെയിൻറ്റിങ് വർക്കുകൾ നടക്കാണ്, 1 ഉദ്ഘാടനം ചെയ്യാനുള്ള കട 2 മുമ്പിലുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പ്രളയമോ അല്ലെങ്കിൽ വേറെ ഒന്നും എന്നെ ബാധിക്കണില്ല, എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നതൊന്നും എന്നെ ബാധിക്കില്ല. എൻ്റെ പൈസ മുടക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു
കോമാളി പോലെ ആയി പോകും. കാരണം വലിയ തുണിക്കട തുടങ്ങാൻ പോയിട്ട് എന്തായി എന്ന് മറ്റുള്ളവർ പരിഹസിക്കോ, അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ടിട്ടിട്ട് ഇതെങ്ങാനും വെള്ളം കയറിപ്പോയ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനുകളാണ് എൻ്റെ മനസ്സിൽ. കുറച്ച് തൊട്ട് താഴെ വരെ വെള്ളം നിന്നു. നമ്മുടെ വീടിൻ്റെയും കടയുടെയും തൊട്ട് താഴെ വരെ വെള്ളം വന്ന് നിന്നു. കടയിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഒന്നും വെള്ളം വന്നില്ല. അത് ദൈവം പിടിച്ചു നിർത്തിയ പോലെ അവിടെ വന്ന് വെള്ളം സ്റ്റോപ്പായി. പക്ഷേങ്കിൽ പ്രളയം വന്നു, വാർത്താവിനിമയ മാധ്യമങ്ങളെല്ലാം മുങ്ങി, എല്ലാ സൗകര്യങ്ങളെല്ലാം നശിച്ചുപോയി. നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടും ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇതിനിടയ്ക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥാനം കുറിച്ചു. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ഘാടകരെ നമ്മൾ തീരുമാനിച്ചായിരുന്നു. ഉദ്ഘാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാർഡിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാർഡിലെ മെമ്പർമാരെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ചേച്ചിമാരാണ്. ഈ രണ്ട് ചേച്ചിമാരും കൂടി കൂടിയിട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം വെച്ചത്. ഈ പ്രളയം വന്ന സമയത്ത് ഇവരൊക്കെ നല്ല തിരക്ക് പിടിച്ച പണിയിലാണല്ലോ, അറിയാലോ നമുക്ക്. ഇവരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഷോപ്പിൽ കൊണ്ടുവന്നിട്ടേക്കണം. പർച്ചേസ് ചെയ്ത് വന്ന സാധനങ്ങളെല്ലാം കറി നിറക്കി ഞാൻ ഷോപ്പിൽ വെച്ചു. രാത്രിയൊക്കെ ഇരുന്ന് ഞാൻ വിലയിട്ടു. ഞാനിതിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എല്ലാവരും വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്. കുറേ പേര് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. വൈകുന്നേരം രാവിലെ ആകുമ്പോൾ എല്ലാവരും വെള്ളം കാണാൻ വേണ്ടി പോവും, ഓരോ സ്ഥലങ്ങളിലേക്ക് പോവും. വൈകുന്നേരം വരെ എല്ലാവരും റോട്ടിൽ കൂടെ നടക്കണു. നമുക്കറിയാലോ കേരളം അന്ന് കണ്ട ഏറ്റവും വലിയ പ്രളയത്തെ പറ്റിയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയണത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും എൻ്റെ മൈൻഡുണ്ടായില്ല. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ കയറുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഷോപ്പിൽ തന്നെയായിരുന്നു ഞാൻ. അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. സത്യമാണ് ഞാൻ പറയണത്. അതിനുശേഷം ചിങ്ങം ഒന്നാം തീയതി നേരം വിളിക്കണം. നാളെ ചിങ്ങം ഒന്നാം തീയതി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ്, നാളെയാണ് എൻ്റെ കടയുടെ ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത്, ഞാൻ എന്താ ചെയ്യുക, മെമ്പറെ ഒന്നും കാണാനില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോൾ ഓർക്കണുണ്ടോ അന്ന് തിരുമേനി പറഞ്ഞത് ലോകം അവസാനിച്ചാലും ഈ കട ഉദ്ഘാടനം ചെയ്യണമെന്ന്. തിരുമേനി പറഞ്ഞത് മോൾ ഓർക്കണുണ്ടോ എന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കണം. അച്ഛൻ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, ഉള്ള ആൾക്കാരും മതി, മോള് വിളക്ക് കത്തിച്ചാൽ കടയിലേക്ക് കയറിക്കോ, കച്ചവടം തുടങ്ങിക്കോ, വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട്, നമ്മുടെ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ട്, ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നോട് കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞു ഇപ്പം സ്ഥാപനം തുടങ്ങണ്ട ദേവി, കാരണം ആരുടെയും കയ്യിൽ പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും ഡ്രസ്സുകൾക്കൊക്കെ ആവശ്യമുണ്ടാവും, പക്ഷെ ആരുടെയും കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. ആദ്യമേ തന്നെ ഇത് മൊത്തം കടം പോവുള്ളൂ, നീ തുടങ്ങണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെ ഞാൻ കാണുന്ന വേറൊരു മനുഷ്യനുണ്ട്. അദ്ദേഹവും എൻ്റെ അച്ഛൻ വിളക്ക് കത്തിച്ചു. അദ്ദേഹം ആദ്യം വിൽപ്പന നടത്തി. ഞങ്ങൾ ചിങ്ങം ഒന്നാം തീയതി തന്നെ, പ്രളയം വന്ന ആ ദിവസം തന്നെ എൻ്റെ സ്ഥാപനം ഞാൻ ഉദ്ഘാടനം ചെയ്തു. ശരിക്കും അന്ന് ഉദ്ഘാടനം ചെയ്തു. എനിക്കിപ്പോൾ ശരിക്കും സങ്കടം വരണുണ്ടത് പറയുമ്പോൾ, ഉദ്ഘാടനം ചെയ്തു, എൻ്റെ ഒരു വലിയ സ്വപ്നം അന്ന് പൂവണിഞ്ഞു. പക്ഷേങ്കിൽ ആദ്യത്തെ വിൽപ്പന എന്ന് പറയുന്നത് ഒരു തോർത്തോ അങ്ങനെ എന്തോ ആണ് വിൽപ്പന നടത്തിയത്. പക്ഷേങ്കിൽ വൈകുന്നേരം ആവണേന് മുന്നേ എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ സാധനങ്ങളും വിറ്റ് തീർന്നു. മേശ നിറയെ പൈസയും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വന്ന് ബെഡ്ഷീറ്റൊന്നും എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഹസ്ബൻഡ് ബെഡ്ഷീറ്റൊക്കെ എടുത്തു. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിവസ്ത്രങ്ങളും, കുട്ടികൾക്കായിട്ടുള്ള അടിവസ്ത്രങ്ങളും, പിന്നെ സാനിറ്ററി പാഡുകളും, ഒന്നും പറയണ്ട അങ്ങനെ പറയണ്ട, എല്ലാ ഐറ്റംസും നമ്മുടെ കടയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആവശ്യമായിട്ട് വന്നു. കാരണം സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരും രണ്ട് കൈയും വിട്ട് കയ്യിലുള്ള പണം മാത്രം എടുത്തുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിയവരാണ്. അവർക്ക് സാധനം കിട്ടാനുണ്ടെങ്കിൽ അവരെവിടുന്ന് വാങ്ങും. അപ്പോൾ ഇതെല്ലാം പാക്കറ്റോടുകൂടിയാണ് ഓരോരുത്തരും കൊണ്ടുപോയത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ എൻ്റെ കടയിലെ എല്ലാ സാധനങ്ങളും തീർന്നു. എൻ്റെ കടയിൽ എനിക്ക് കൈ നിറയെ പൈസ കിട്ടി. ഇതുപോലൊരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നില്ല. വന്നവർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാൻ എനിക്ക് പറ്റി, അവർ ചോദിച്ചതെല്ലാം കൊടുക്കാൻ എനിക്ക് പറ്റി. പക്ഷേങ്കിൽ എൻ്റെ സ്വപ്നം പൂവണിഞ്ഞത്, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ നഷ്ടമായ ഒരു ദിവസമാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേങ്കിൽ അന്ന് മുതൽ ഓരോ പ്രളയം വരുമ്പോഴും ഓരോ അസുഖങ്ങൾ വന്ന് കേരളം അടച്ചപ്പോഴും ഒക്കെ എൻ്റെ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള കച്ചവടം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, ഇന്നും ഇപ്പോഴും ഉണ്ട്. കാരണം ഈ നാട്ടിൽ എന്നെ അറിയണ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, എൻ്റെ കുറേ ചേച്ചിമാരുണ്ട്, എന്നെ അറിയണ കുറേ ഫാമിലികളുണ്ട്. അവരെല്ലാവരുടെയും സഹായത്തോടുകൂടി നല്ല രീതിയിൽ എൻ്റെ കട മുന്നോട്ട് കൊണ്ടു ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോപ്പ്
അവളുടെ കടയിൽ നിന്ന് ഒരു ചെറിയ മെഷീൻ വാങ്ങി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മെഷീനിൽ നിന്നുകൊണ്ട് ഒരാളെ ഞാൻ ഇവിടെ സ്റ്റിച്ചിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചിയെ കൊണ്ട് തയ്ക്കാൻ മാത്രം പറ്റാണ്ടായപ്പോൾ മുകളിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്ഥാപനം കൂടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ രണ്ട് നിലയായിട്ടാണ് നമ്മുടെ സ്ഥാപനം, ചെറുതാണെങ്കിലും രണ്ട് നിലയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തയ്ക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് സ്റ്റാഫുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ ഷോപ്പ് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് നമ്മളെ ദൈവം സഹായിക്കും. നമ്മുടെ ആഗ്രഹം സത്യമായിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലൊരംഗമാകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.